തമിഴ്നാട്ടിലും പുറത്തും ലക്ഷക്കണക്കിന് ആരാധകരുള്ള നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഇടയ്ക്കിടെ വാർത്തയാകാറുണ്ട്. അടുത്തിടെ വിജയ് നടത്തിയ പ്രഖ്യാപനം ഈ പ്രചരണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. വിജയുടെ ഓരോ നീക്കവും രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുകയാണ്. വിജയുടെ താരസംഘടനയാണ് വിജയ് മക്കൾ ഇയക്കം. ഈ സംഘടനയുടെ പ്രവർത്തകർ അടുത്തിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. വിജയുടെ ആശീർവാദത്തോടെ തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയത്. വിജയ് തന്റെ ചിത്രം പ്രചരണത്തിന് ഉപയോഗിക്കാൻ അനുമതി നൽകിയതും വേറിട്ട നീക്കമായിരുന്നു. വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിൽ ഉടനീളം സാന്നിധ്യം ശക്തമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അവലോകനത്തിനു വേണ്ടി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ വിജയ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. മെയ് അവസാനം വരെയാണ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നടക്കുക. സന്നദ്ധ പ്രവർത്തന രംഗത്ത് സജീവമാകാനും വിജയ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷികം കെങ്കേമമായി ആഘോഷിക്കാൻ വിജയ് സംഘടനാ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു. ഏപ്രിൽ 14 ആഘോഷം. തമിഴ്നാട്ടിലുടനീളം വലിയ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു വിജയ് മക്കൾ ഇയക്കം. ഇതിനുശേഷമാണ് ഏപ്രിൽ 15 മുതൽ മെയ് അവസാനം വരെയുള്ള കാലയളവിൽ ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടത്. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിതെന്ന് കരുതുന്ന ഒട്ടേറെ പേർ തമിഴ്നാട്ടിലുണ്ട്. അടുത്ത വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ സാധിക്കാതെ AIADMK ദുർബലമായി എന്ന വിമർശനമുണ്ട്. പാർട്ടിയിലെ ഭിന്നത അവരുടെ കെട്ടുറപ്പിനെ ബാധിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ വിജയുടെ പാർട്ടിക്ക് കരുത്തുകാട്ടാനുള്ള സാധ്യത ഏറെയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വിജയ് മക്കൾ ഇയക്കം പ്രവർത്തകർ മത്സരിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു. 2019, 2020, 2022 വർഷങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിലാണ് ഇവർ മിന്നും പ്രകടനം കാഴ്ചവെച്ചത്. വിജയ് നടത്തുന്ന പരീക്ഷണമായിട്ടാണ് ഇതെല്ലാം നോക്കിക്കാണുന്നത്. മാത്രമല്ല, സന്നദ്ധ സേവന രംഗത്ത് സജീവമാകാനുള്ള വിജയുടെ നിർദ്ദേശവും മറ്റു പാർട്ടികൾ ആശങ്കയോടെ കാണുന്നുണ്ട്. വിജയ് തമിഴ്നാട്ടിലെ അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇടയ്ക്കിടെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതെല്ലാം ആരാധകരുടെ ആവേശമായിട്ടാണ് കരുതാറുള്ളത്. അടുത്തിടെ മധുരയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞതും ഇതോടൊപ്പം ചേർത്തു വായിക്കപ്പെട്ടു. അതേസമയം വിജയ് തന്നെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ് ദേശീയവാദിയായ സീമാൻ. നാം തമിഴർ കക്ഷി എന്ന പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററാണ് ഇദ്ദേഹം. വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ തന്നെ പിന്തുണയ്ക്കണമെന്നാണ് സീമാന്റെ ആവശ്യം. ചെന്നൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് സീമാൻ വിജയുടെ കാര്യം പറഞ്ഞത്. നാം തമിഴർ കക്ഷി സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയായതിനാൽ ഞങ്ങൾക്ക് വിജയെ പിന്തുണയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. തമിഴരുടെ അവകാശങ്ങൾക്കു വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. വിജയ് ഞങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ് നേതാവ് ആവശ്യപ്പെട്ടത്. ഏതായാലും ഏറെക്കാലമായി തമിഴ് രാഷ്ട്രീയം വിജയെ രാഷ്ട്രീയത്തിലെത്തിക്കാൻ പാടുപെടുന്നു. ഇത്തവണ അത് നടക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.